നമസ്കാരം മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമസ്ത ലീഗ് പ്രശ്ന പരിഹാരത്തിന് കോൺഗ്രസ് ഇടപെടും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി സമസ്ത നേതാക്കൾ ആശയവിനിമയം നടത്തി. സിപിഎമ്മായി മുദ്ര കുത്തുന്നതിലെ വിഷമം സമസ്ത നേതാക്കൾ സതീശനെ അറിയിച്ചു. യു ഡി എഫ് വിരുദ്ധ നിലപാടില്ല. യു ഡി എഫിനും മുസ്ലിം ലീഗിനും കോട്ടം തട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവൃത്തിയും സമസ്ത നടത്തില്ല. പി എം എ സലാം സമസ്ത നേതാക്കൾക്കെതിരെ നടത്തിയ പരാമർശത്തിൽ വിഷമമുണ്ടെന്നും സമസ്ത അറിയിച്ചു. തൊടുപുഴയിൽ ഫ്രൂട്ട്സ് ഗോഡൌണിൽ തീപിടുത്തം. എൻ എഫ് സി എന്ന ഫ്രൂട്ട് സംഭരണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ തീയിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ആലപ്പുഴ പുന്നപ്രയിൽ 3 വയസ്സുകാരി അമീറ വെളിച്ചത്തിലേക്ക് കടന്നുറന്നു. അമീറയ്ക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വൻതുക ആവശ്യമായിരുന്നു. വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട മമ്മൂട്ടി ഉടനടി ഇടപെടുകയായിരുന്നു. 50 കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്താൻ മമ്മൂട്ടിയും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലും തമ്മിൽ ധാരണയായിരുന്നു. കാഴ്ച പദ്ധതിയിലെ ആദ്യത്തെ കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു അമീറയുടേത്. തൃശൂരിൽ തൊഴിലുറപ്പ് പണിക്കിടെ കടന്നൽ കുത്തേറ്റ തൊഴിലാളി മരിച്ചു. എടത്തുരുത്തി സ്വദേശി തിലകനാണ് മരിച്ചത്. ഒപ്പം പണിയെടുത്തിരുന്ന 23 പേർക്കും കടന്നലിന്റെ കുത്തേറ്റു. എന്നാൽ ഇവരുടെ സ്ഥിതി ഗുരുതരമല്ല. എടത്തുരുത്തി തെക്കുഭാഗത്ത് 23 തൊഴിലാളികൾ ചേർന്ന വീടിന്റെ പരിസരം വൃത്തിയാക്കുമ്പോഴാണ് കടന്നൽ കൂട ഇളക്കിയത്. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും തിലകന് ഓടാൻ സാധിച്ചിരുന്നില്ല. ആരോഗ്യവകുപ്പിനെ മറയാക്കിയുള്ള നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അഖിൽ സജീവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നാളെ പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങും. തട്ടിപ്പിന്റെയും ഗൂഢാലോചനയുടെയും കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പത്തനംതിട്ട പോലീസ് പിടികൂടിയ അഖിലിനെ കോടതിയുടെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാലക്കാട് കൈക്കൂലി കേസിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ വിജിലൻസ് കോടതി ശിക്ഷിച്ചു. പാലക്കാട് അമ്പലപ്പാറ പഞ്ചായത്തിൽ 2011 സെക്രട്ടറിയായിരുന്ന എൻ ആർ രവീന്ദ്രനെയാണ് വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. 1 കൊല്ലം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. സ്വകാര്യ വ്യക്തിക്ക് കെട്ടിട നമ്പർ അനുവദിക്കുന്നതിനായി 5000 രൂപ കൈക്കൂലി അനുവദിക്കുന്നതിനിടെയാണ് എൻ ആർ രവീന്ദ്രൻ വിജിലൻസ് പിടിയിലായത്. കൊയിലാണ്ടി ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. ഇടിമിന്നലിൽ ബോട്ടിലെ ഉപകരണങ്ങളും തകർന്നിട്ടുണ്ട്. ഗുരുകൃപ ബോട്ടിലെ ടി നിജു, ടി ശൈലേഷ്, ടി സന്തോഷ്, ടി പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിജുവിന്റെ കാലിന്റെ എല്ല പൊട്ടിയിട്ടുണ്ട്. ഭക്തരെ ലൈംഗികമായി പീഡിപ്പിച്ച സ്വയം പ്രഖ്യാപിത ആൾദൈവം പിടിയിൽ. ദില്ലി കക്രോള പ്രദേശത്ത് ആശ്രമം സ്ഥാപിച്ച 33-കാരനായ വിനോദ് കശ്യപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1000-ക്കണക്കിന് ഫോളോവർമാരുള്ള യൂട്യൂബ് ചാനലും ഇയാൾക്കുണ്ട്. ഭക്തരായ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാനെന്ന് പറഞ്ഞാണ് ഇയാൾ പീഡിപ്പിച്ചത്. ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലെ 11 പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ബാനുവിന്റെ അഭിഭാഷക. പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് തന്നെ അയക്കണം. അവർ ദയ അർഹിക്കുന്നില്ല. ഇത് ചെറിയൊരു കേസല്ല. പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ തീവ്രത കണക്കാക്കാതെയാണ് വെറുതെ വിട്ടതെന്നും അഭിഭാഷക ശോഭ ഗുപ്ത കോടതിയിൽ വ്യക്തമാക്കി. കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ ഭീകരൻ അഷ്തല്ലിയുടെ 2 കൂട്ടാളികളെ അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസ്. പഞ്ചാബിലെ മോഗയിൽ അടുത്തിടെ നടന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെയും സർപഞ്ചിന്റെയും കൊലപാതകത്തിൽ ഇരുവർക്കും പങ്കുണ്ടായിരുന്നു. കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം അഷ്തല്ല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പിടിയിലാകുമ്പോൾ ഗ്രനേഡ്, 1 പിസ്റ്റൾ, 5 വെടിയുണ്ടകൾ എന്നിവ ഇരുവരുടെയും പക്കൽ നിന്ന് കണ്ടെത്തി. ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ ചാർട്ടർ വിമാനം ഇന്ന് രാത്രി ബെൻഗുറിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുമെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ഈ വിമാനത്തിൽ ഇസ്രായേലിൽ കഴിയുന്ന 230 ഇന്ത്യക്കാരെയാകും നാട്ടിലെത്തിക്കുക. വിമാനം ഇസ്രായേലിൽ നിന്ന് രാത്രി 9 മണിക്ക് പുറപ്പെടും. വിമാനത്തിലുള്ള യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കില്ലെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ തിരിച്ചുവരവിന്റെ ചിലവ് സർക്കാർ വഹിക്കും. ലോകകപ്പിലെ കപ്തന്മാരുടെ പോരാട്ടത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച സ്കോർ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസാണ് അടിച്ചെടുക്കാൻ സാധിച്ചത്. ഡി കോക്കിന്റെ പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ നാളെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്.
മഴ ശക്തമാകാൻ സാധ്യതയുള്ള മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണെന്നും മുന്നറിയിപ്പുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടിവി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടിവി നേരിട്ട് ലഭ്യമാകുന്നതാണ്.